ഹായ് ഹലോ, ഇറ്റ്സ് മീ കാവ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യം കേൾക്കാനോ സംസാരിക്കാനോ എനിക്കിപ്പോൾ എൻ്റെ ചുറ്റും ആരുമില്ല എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലാണ് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ അതിജീവിച്ച് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. നമ്മൾ വീട്ടിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉണർവ് തന്നെ ലഭിക്കും. അതിന് ചെയ്യാൻ പറ്റുന്ന ആറ് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ആണ് നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ. മാക്സിമം ആളുകളുമായിട്ട് നെറ്റ്വർക്കിംഗ് നിങ്ങൾ ചെയ്യുക. നമ്മൾ സാധാരണ പുറത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ സാധിക്കൂ, പക്ഷേ അതല്ല, നിങ്ങൾ വീട്ടിലിരുന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. നിങ്ങളുടെ കയ്യിലെല്ലാം തന്നെ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും. ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലും നല്ല രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് കാര്യങ്ങൾ നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കുക. ഇതുവഴി നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങൾ സ്ഥാപിച്ചെടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യമാണ് എൻഗേജ് ഇൻ ഫൺ. നമ്മൾ മാനസികമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. അത് പല കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് നല്ല പാട്ട് കേൾക്കുന്നതിന് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നല്ല മൂവീസ് കാണുന്നതിനായിരിക്കും. ഇത്തരത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നിങ്ങൾ മാനസികമായിട്ട് സന്തോഷിക്കുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തിൽ യൂട്യൂബിലുള്ള ഒരുപാട് വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് മേക്കിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാവിയിലേക്കും നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്നതാണ്. നാലാമതായിട്ടുള്ള ഒരു പോയിന്റാണ് സ്റ്റാർട്ട് റീഡിംഗ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റീഡിംഗ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ബുക്സോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരുപാട് ഇ ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം നിങ്ങൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുകയുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ബുക്സ് ഒക്കെ വായിച്ച് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നാലാമതായിട്ടുള്ള ഒരു പോയിന്റാണ് എക്സ്പ്ലോർ യുവർ പാഷൻ. നമുക്ക് എല്ലാവർക്കും ഏതൊരു കാര്യത്തിനായാലും ഒരു പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പാഷനെ തന്നെയാണോ നിങ്ങളുടെ ഒരു പ്രവർത്തന മേഖല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. കാരണം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയമാണ്, നിങ്ങൾ തനിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ പാഷനും കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഏത് കാര്യത്തിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്, അതിനുവേണ്ടി ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ പാഷനും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഏത് മേഖലയോടെയാണ് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു സമയം വരെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഇനി അങ്ങനെയല്ല, നിങ്ങൾ തനിച്ചിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ആറാമതായിട്ടുള്ളൊരു പോയിന്റാണ് ബി ലീഡർ ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുകയാണെങ്കിൽ അവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ വരാറുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് വരുന്നവരുണ്ടായിരിക്കും, ഒന്ന് അതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഏത് കാര്യത്തിനോടാണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കുന്നതിനാണോ, ഏത് കാര്യത്തിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരുപാട് മെറിറ്റ്സും ഉണ്ട്, ഒരുപാട് ഡീമെറിറ്റ്സും ഉണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരും തന്നെ അതിൻ്റെ മെറിറ്റ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയസിൽ നമുക്ക് ഒരുപാട് വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഒക്കെ തുടങ്ങി ഇത്തരത്തിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും നിങ്ങൾ ആ നാല് ചുമരിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് നിങ്ങൾക്ക് ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഈ ഒരു ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തനിച്ചാണോ, ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ എൻ്റെ കാര്യം കേൾക്കാൻ ആരുമില്ല, അതിനാർക്കും സമയമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉണർവ് തന്നെ ഈ ഒരു ആറ് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.